ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഫഹദ് ഫാസിൽ ടൈറ്റിൽ കഥാപാത്രമായിട്ട് വരുന്ന ഏറ്റവും പുതിയ ഒ ടി ടി റിലീസായിട്ടുള്ള മലയാളം സിനിമയാണ് മാലിക്. ഇതൊരു ഒ ടി ടി റിലീസായതുകൊണ്ട് തന്നെ ഇന്ന് ഓൾ അറൌണ്ട് ദ ഗ്ലോബ് ഇതിനെപ്പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാലിക് എന്ന സിനിമ കണ്ടതിന് ശേഷം പല മധ്യവയസ്കർക്കിടയിലും തോന്നിപ്പിച്ച ഒരു സംശയമാണ് ഈ മാലിക് സിനിമ കാണിച്ചു തരുന്ന കഥ. അത് നമ്മുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളൊരു കഥയുമായിട്ട് വളരെയധികം സാദൃശ്യമില്ലേയെന്ന്. എന്താണ് മാലിക് എന്ന സിനിമ കാണിച്ചു തരുന്ന റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്? ഈ റിയൽ ലൈഫ് ഇൻസിഡൻസിന് പിറകിലുള്ള കാരണം എന്താണ്? തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു സിനിമയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ കഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഒരു ആവശ്യകതയായിട്ട് മാറുന്നുണ്ട്? ചരിത്രത്തിൽ നമ്മൾ പലരും മറന്നുപോയ അല്ലെങ്കിൽ നമ്മളാരും ഓർക്കാത്ത ഒരു സ്റ്റോറിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഭീമാപ്പള്ളി നടന്ന സാമുദായിക ലഹളയും ഇതിനു പിറകിലുള്ള ഒരു കോൺസ്പിറസിയും പൊളിറ്റിക്കൽ ആംഗിളും എല്ലാമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ഒരു വീഡിയോ എന്തായാലും മുഴുവനായി കാരണം നമ്മൾ പലരും മനസ്സിലാക്കേണ്ട കുറച്ച് ഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. രണ്ടായിരത്തി ഒമ്പത് മെയ് മാസം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ചൂട് കെട്ടണഞ്ഞു വരുന്ന ഒരു സമയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രചാരണങ്ങളും കൊട്ടിക്കലാശവും വോട്ടിങ്ങും എല്ലാം അവസാനിച്ച് രാജ്യം മുഴുവനും ഫലപ്രഖ്യാപനത്തിലോട്ട് ഉറ്റുനോക്കുകയാണ്. മെയ് 16-ാം തീയതി ഫലപ്രഖ്യാപനം നടക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. ഈ മെയ് 16-ാം തീയതി ഈ കേരളത്തിലെ വിവിധ മേഖലകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളെയും പോലീസിനെയും വിന്യസിപ്പിക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ തീരദേശ പ്രദേശത്ത് മുസ്ലിം മത വിശ്വാസികൾ ഭൂരിപക്ഷമായിട്ടുള്ള ഭീമാപ്പള്ളിയും അവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയായിട്ടുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഭൂരിപക്ഷമായിട്ടുള്ള ചെറിയ തുറയിലുമായിട്ട് ഒരു സംഘർഷം അന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം തന്നെയാണ് മാലിക് എന്ന് പറയുന്ന സിനിമയുടെ ഇതിവൃത്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെയ് 16-ാം തീയതി കൊമ്പ് ഷിബു എന്ന വട്ടപ്പേരുള്ള ചെറിയത്തുറ സ്വദേശിയായിട്ടുള്ള ഒരു ലോക്കൽ ഗുണ്ട ഭീമാപ്പള്ളിയുടെ സമീപത്തായിട്ടുള്ള കടകളിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ കടകളിൽ പോയിട്ട് ഗുണ്ടാ പിരിവ് ആവശ്യപ്പെട്ടിട്ട് അവിടെയുള്ള വ്യാപാരികളോട് തർക്കിക്കുകയാണ്. ഈ തർക്കം അവസാനം ഒരു സംഘർഷമായിട്ട് മാറുന്നു. ഈ വ്യാപാരികളും ഭീമാപ്പള്ളി നിവാസികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഗുണ്ടയെ കൈയേറ്റം ചെയ്യുകയാണ്. സോ പിന്നീട് ഇതിൽ കുപിതനായിട്ടുള്ള ഈ ഷിബു എന്ന് പറയുന്ന ഗുണ്ട നിങ്ങളെ തിരിച്ച് ആക്രമിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. സോ മെയ് 16-ാം തീയതി വൈകിട്ട് നടന്ന ഈ സംഘർഷം പിന്നീട് മെയ് 17-ാം തീയതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു പോലീസ് ഓപ്പൺ ഫയറിന് കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ എന്താണ് പിന്നീട് സംഭവിച്ചത്? മെയ് 16-ാം തീയതി ഉണ്ടായ സംഘർഷത്തിന് ശേഷം കൊമ്പൻ ഷിബും കുറച്ച് ആൾക്കാരും ചേർന്നിട്ട് ഭീമാപ്പള്ളി നിവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ബോട്ട് വള്ളങ്ങൾ സൂക്ഷിക്കുന്ന ഭാഗത്തോട്ട് കയറിച്ചില്ലയ്ക്കും അവിടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ തെരഞ്ഞു പിടിച്ചിട്ട് അത് തീവെച്ച് കത്തിക്കുകയും ചെയ്യുന്നു. ഇതിൽ കുപിതരായ ഈ മത്സ്യത്തൊഴിലാളികളും അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരും ചേർന്നുകൊണ്ട് ഈ ഷിബുവിനെ തെരഞ്ഞുകൊണ്ട് ചെറിയ തുറയിലോട്ട് കയറി ചെല്ലുകയാണ്. സോ ഈ ചെറിയ തുറ അതുപോലെ ഭീമാപ്പള്ളി ഈ രണ്ട് പ്രദേശങ്ങളുടെയും ഇടയിലായിട്ട് ഒരു സോൺ ഉണ്ട്. ഇത് നോ മാൻസ് ലാൻഡ് എന്നൊക്കെയാണ് പോലീസുകാർ പിന്നീട് വിശേഷിപ്പിച്ചത്. സോ ചെറിയ തുറ ഭാഗത്തോട്ട് ഈ യുവാക്കൾ കയറി ചെല്ലുമ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി ആവുകയാണ്. സോ 2 മണി ആയ സമയത്ത് അവിടേക്ക് പോയ ആൾക്കാരെ പോലീസ് ആദ്യം ആക്രമിച്ചുവെന്നും ഒരു വിഭാഗം ആൾക്കാർ മൊഴി നൽകുന്നുണ്ട്. അതിനുശേഷം ഭീമാപ്പള്ളിയുടെ ബീച്ചിന് സമീപത്തോട്ട് പോലീസ് ഇരച്ചു കയറുകയും യാതൊരുവിധ കാരണവുമില്ലാതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ കാണുന്ന എല്ലാവരെയും ഓപ്പൺ ഫയർ ചെയ്തതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഈ ഒരു വെടിവെപ്പിൽ ഏകദേശം 6 ഭീമാപ്പള്ളി നിവാസികളായിട്ടുള്ള ആൾക്കാരെ കൊല്ലപ്പെടുന്നു. ഈ 6 പേരിൽ 16 വയസ്സായിട്ടുള്ള ഒരു പയ്യനും ഉണ്ടായിരുന്നു. ഈ പയ്യനായിരുന്നു ആദ്യം കൊല്ലപ്പെട്ടത്. ഈ പയ്യൻ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ മാധ്യമങ്ങൾ ഇതിനെ കവർ ചെയ്തതായിട്ടും പോലീസുകാര് ഈ പയ്യന്റെ കൈയും കാലും പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതായിട്ടും കുറച്ച് ആൾക്കാർ ദൃക്സാക്ഷികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവൻ ഇപ്പോഴും അതിന്റെ വിഷ്വൽസ് ഉള്ളതായിട്ടും കുറച്ച് മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പിന്നീട് നടന്നത് ഭീമാപ്പള്ളി നിവാസികളും ചെറിയത്തുറ നിവാസികളും ഇന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മുറിവുകളാണ്. ഈ പോലീസുകാർ കംപ്ലീറ്റ് ആയിട്ടും അവരുടെ കൈവശമുള്ള ബുള്ളറ്റ് തീരുന്നത് വരെ അവിടെ കാണുന്ന എല്ലാ ആൾക്കാരെയും ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഏകദേശം 27 ആൾക്കാർക്ക് അന്ന് വലിയ തോതിലുള്ള പരുക്കുകൾ പറ്റുകയുണ്ടായി. 27 ആൾക്കാരിൽ ഇന്നും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഭീമാപ്പള്ളിയുടെയും ചെറിയത്തുറയുടെയും ഭാഗത്തായിട്ട് താമസിക്കുന്നുണ്ട്. സോ ഈ ഒരു സംഘർഷത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള തീമാണ് ഈ മാലിക് എന്ന സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ ഈ
സംഘർഷം എന്തിനായിരിക്കും പോലീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുക? അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്താണ് തെറ്റാണെന്നാണ് ഇത് വിശകലനം ചെയ്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മേഖലയിലുള്ള മാധ്യമ പ്രവർത്തകരും അതുപോലെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല എൻ ജി ഒസും അവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടായത്? അതിനെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ഒരു അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണെന്നും മനസ്സിലാക്കണം. ഓൾമോസ്റ്റ് 12 വർഷം ഇന്ന് പിന്നിട്ടിരിക്കുകയാണ്. ഈ 12 വർഷത്തിൽ ഇതുവരെയായിട്ടും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അന്ന് കേരളം ഭരിച്ചിരുന്നത് LDF ഗവൺമെന്റ് ആയിരുന്നു. സോ LDF ഗവൺമെന്റിന് ആ സമയത്ത് നടന്നിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 4 സീറ്റ് മാത്രം ലഭിച്ചുള്ളൂ. ആ 4 സീറ്റ് ലഭിച്ചത് കൊണ്ട് തന്നെ അവർക്ക് നഷ്ടമായ വോട്ട്, ഒരു സമുദായത്തിൽ നിന്ന് നഷ്ടമായ വോട്ട് തിരികെ പിടിക്കുവാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആസൂത്രിത കലാപം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ അവരുടേതായ വാദങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു റിപ്പോർട്ട് പബ്ലിക്കായിട്ട് ലഭ്യമാണ്. ആ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ പ്രശ്നങ്ങളെ തുടർച്ചയായിട്ട് ജസ്റ്റിസ് K.രാമകൃഷ്ണൻ കമ്മിറ്റി നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളാണ്. ഈ കണ്ടെത്തലുകൾ ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു 3 സർക്കാർ മാറി വന്നിട്ടുണ്ട്. എന്നിട്ടും ഇതൊരു പബ്ലിക്കലി ആക്സസ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭീമാപ്പള്ളിയിലുണ്ടായ ഈ സംഘർഷം പോലീസും സർക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയതാണെന്നുള്ള ആരോപണം ഇന്നും ശക്തമായിട്ട് തുടരുന്നുണ്ട്. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് അവർ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് വളരെയധികം വിചിത്രമായിട്ടാണ്. അതായത് ഈ 2 സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് മുൻകൂട്ടി മനസ്സിലായെന്നാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഇതിനെപ്പറ്റി പിന്നീട് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, അന്ന് ഈ ഒരു മേഖലയുടെ സബ് കളക്ടറായിട്ടുള്ള K.ബിജു നൽകിയ ഒരു ഉത്തരവിനെ തുടർന്നിട്ടാണ് പോലീസ് ഓപ്പൺ ഫയർ ചെയ്തതെന്നും ഈ ഓപ്പൺ ഫയർ ചെയ്യുന്നതിന് മുൻപ് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ആദ്യം ലാത്തി ചാർജ് നടത്തണം, അതിനും അതിശേഷം ഈ കണ്ണീർ വാതകം പ്രയോഗിക്കാൻ പറ്റും, പിന്നീട് ജലപീരങ്കി ഉപയോഗിക്കണം, അവസാന ഘട്ടത്തിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നാൽ പോലും മുട്ടിന് താഴെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. പക്ഷെ നിയമമൊന്നും പാലിക്കാതെയാണ് പോലീസുകാർ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതെന്നും ഈ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായീകരണമാണ് ഈ 2 സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൂടുതൽ ഒരു വലിയൊരു ഭീതിയിലോട്ട് എത്തിക്കുന്നതായിട്ടും മുസ്ലിം സമുദായങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ചെറിയ ദൂര ഭാഗത്തോട്ട് കയറി ചെന്ന് അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളി ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള കൊമ്പൻ ഷിബു. ഈ കൊമ്പൻ ഷിബു ചെറിയത്തുറ നിവാസിയാണ്. ചെറിയത്തുറയിലുള്ള ഇടവക ഈ വ്യക്തിയെ പുറത്താക്കിയിട്ടുണ്ട്. മോശമായിട്ടുള്ള നടപ്പ് കാരണമാണ് ഇടവക പുറത്താക്കിയത്. അതേപോലെ തന്നെ ഈ ഭീമാപ്പള്ളി വന്ന പിരിവ് നടത്തുന്നതിനെതിരെയും അവിടെയുള്ള ജമാഅത്ത് പള്ളിയുടെ കമ്മിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ട് എതിർപ്പ് അറിയിക്കുകയും കലക്ടറിനോട് ഒരു പരാതി പറയുകയും ചെയ്തതായിട്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മാധ്യമ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു കൊമ്പൻ ഷിബുവെ പോലീസ് ഒരു ആയുധമാക്കി യൂസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം വലുതാക്കിയെന്നും ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. സോ ഈ ഒരു ആരോപണങ്ങളൊക്കെ എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു പ്രോപ്പർ റിപ്പോർട്ട് പുറത്തു വരണം. ഇതുവരെ പുറത്തുവിടാത്ത റിപ്പോർട്ടിനായിട്ട് ഇനിയും ഭീമാപ്പള്ളി നിവാസികളും ചെറിയതുറ നിവാസികളും കാത്തിരിപ്പുണ്ട്. കാരണം അവർക്ക് നഷ്ടമായ ജീവിതങ്ങളും ഇന്നും ലഭ്യമാകാത്ത സർക്കാർ ഉറപ്പു നൽകിയ കുറച്ച് ഓഫറുകളുമാണ്. ഈ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് 10 ലക്ഷം രൂപ നൽകാമെന്നും മരണപ്പെട്ട ആൾക്കാർക്ക് 15 ലക്ഷം രൂപ നൽകാമെന്നൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചു, അത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയുകയാണ്. കാരണം ഈ തുക അവരുടേതായിട്ടുള്ള ചികിത്സയ്ക്കും അവരുടെ തുടർന്നുള്ള ഭാവിയിൽ വരുന്ന ചികിത്സയ്ക്കുമായിട്ട് ചെലവഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രശ്നത്തിൽ പരിക്ക് പറ്റിയ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് പ്രശ്നം സംഭവിച്ച ആൾക്കാർക്ക് ഒരു നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു സംഘർഷമൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള പ്രശ്നം, ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് നടത്തുവാനായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നല്ല, ഈ രാഷ്ട്രീയം എന്ന് തൊട്ട് നമ്മുടെ ലോകത്ത് പരിണമിച്ചു വന്നോ അത് മുതൽ തന്നെ പലതരത്തിലുള്ള മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അത് കാണുവാൻ സാധിക്കും, ഈവൻ ഇന്ത്യയിലെ പൊളിറ്റിക്സിലും അത് കാണുവാൻ സാധിക്കും. ഇങ്ങനെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് മതവുമായിട്ട് കെട്ടിണങ്ങിപ്പോയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കെട്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് അഴിച്ചെടുക്കാൻ സാധിക്കുന്നുവോ അന്നായിരിക്കും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുവാനായിട്ട് സാധിക്കുക. അത് നടപ്പാക്കുവാനായിട്ട് അടുത്ത തലമുറയെങ്കിലും പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം മതം നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള വിഷൻ മുന്നോട്ട് വെച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും നമ്മുടെ നാടിന്റെ ഒരു ക്ഷേമത്തിനും നമുക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ ആ ഒരു പങ്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വഹിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയവും
മതവും നമ്മൾ മാറ്റി നിർത്തേണ്ട രണ്ട് കാര്യങ്ങളായിട്ടാണോ, ഇല്ല അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമെന്നാണോ? ഇതിനെപ്പറ്റിയും താഴെ കമന്റ് ബോക്സിൽ ലീവ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റ് നമുക്ക് ഈ ഒരു ചാനലിൽ നടത്തുവാൻ ശ്രമിക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയഹിന്ദ്.